ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആസിഫ് അലിയുടെ അടുത്തൊരു തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണ് മമത മോഹൻദാസ് നായികവേഷത്തിലെത്തുന്ന സേതു. സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന മഹേഷും മാരുതിയും ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയിലെ ആദ്യ ഗാനം നാളെ വൈകിട്ട് 4 മണിക്ക് പുറത്തു വരും. 4 മണി പൂവേ എന്ന വരികളാൽ തുടങ്ങുന്ന ഒരു വീഡിയോ ഗാനമാണ് നാളെ വൈകിട്ട് പുറത്തു വരിക. ടൊവിനോ തോമസ് നായകനെത്തിയ രോഹിത് വി എസ് സംവിധാനം ചെയ്ത നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് കള. ഇപ്പോഴത്തെ കളയ്ക്ക് ശേഷം വീണ്ടും രോഹിത് വി എസ് ടൊവിനോ തോമസ് കോംബോ ഒരുമിക്കുകയാണ്. ടൊവിനോയുടെ 51-ാമത്തെ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എന്നാണ് റിപ്പോർട്ട്. ഉടൻ തന്നെ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും. അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. ദിലീപിന്റെ നേരത്തെ തന്നെ കൺഫേമായ ഒരു സിനിമയായിരുന്നു ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ഇപ്പോഴത്തെ അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ജനപ്രിയ നായകൻ ദിലീപ് നായകനെ എത്തുന്ന ദിലീപിന്റെ 148-ാമത്തെ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ 27-ാം തീയതി കൊച്ചിയിൽ വെച്ച് സിനിമയുടെ പൂജാ ചടങ്ങ് നടക്കും. അതിന്റെ അടുത്ത ദിവസം 28-ാം തീയതി സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. 27-ന് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളും പുറത്തുവരുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ബോളിവുഡിൽ നിന്നും ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സൽമാൻ ഖാൻ നായകനെത്തുന്ന സിനിമയാണ് കിസി കാ ബൈ കിസി കി ജാൻ എന്ന സിനിമ. ചിത്രത്തിന്റെ ടീസർ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പബ്ലിക് ആഴ്ച പ്രമാണിച്ച് ജനുവരി 25-ാം തീയതിയാണ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയുടെ ടീസർ ഒഫീഷ്യലായിട്ട് പുറത്തു വരിക. കന്നഡയിൽ നിന്നും വരാനിരിക്കുന്ന അടുത്തൊരു വമ്പൻ സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കബ്സ എന്ന സിനിമ. കിച്ച, സുദീപ്, ഉപേന്ദ്ര, ശ്രേയാ ശരൺ തുടങ്ങിയവൻ താരനിരയോടെ വരാനിരിക്കുന്ന ഈ ഒരു ബിഗ് ബഡ്ജറ്റ് പാനന്തൻ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം നാളെ ജനുവരി 24-ാം തീയതി രാവിലെ 11:05 കാത്തിരിക്കാം. സിനിമയുടെ റിലീസ് തീയതി എന്നാണ് എന്ന് അറിയാനായിട്ട് ഈ ആഴ്ച 3 സിനിമകളാണ് വിവിധ സിനിമാ ഇൻഡസ്ട്രികളിൽ നിന്നായിട്ട് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആദ്യത്തെ സിനിമ ഷാറുഖാൻ നായകനെത്തുന്ന പത്താനാണ്. ഷാറുഖാൻ, ദീപിക പദുക്കോൺ, ജോൺ എബ്രഹാം തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ കേരള ബുക്കിംഗ് എല്ലാം തന്നെ നേരത്തെ തന്നെ ആരംഭിക്കപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സിനിമയ്ക്ക് കേരളത്തിൽ വമ്പൻ ബുക്കിംഗ് ആണ് നടക്കുന്നത്. പ്രീ സെയിൽ കണക്കുകൾ പ്രകാരം ഇന്ന് രാവിലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 30 ലക്ഷത്തോളം രൂപയാണ് കേരളത്തിലെ സിനിമയുടെ പ്രീ സെയിൽ കളക്ഷൻ. 4DX 2D തുടങ്ങിയ ഫോർമാറ്റുകളിൽ കേരളത്തിലെ റിലീസിനെത്തുന്ന പത്താൻ മറ്റന്നാൾ ജനുവരി 25-നാണ് റിലീസ് ചെയ്യുക. 2-ാമത്തെ സിനിമ തങ്കം എന്ന സിനിമയാണ്. ബിജു മേനോൻ, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന സിനിമയാണ് ഭാവന സ്റ്റുഡിയോസിന്റെ തങ്കം. സിനിമ ജനുവരി 26-ന് തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാം തന്നെ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. കാത്തിരിക്കാം കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട്. 3-ാമത്തെ സിനിമ ലാലേട്ടിന്റെ എലോൺ ആണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടിന്റെ ആദ്യ സിനിമ കൂടിയാണ് എലോൺ. ജനുവരി 26-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന എലോൺ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ മോഷൻ പോസ്റ്റർ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിട്ടുണ്ട്. എലോൺ എന്ന സിനിമയുടെ ബുക്കിംഗും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. ലാലേട്ടൻ മാത്രം അഭിനയിക്കുന്ന സിനിമ ഒരു പ്രൊമോഷനും ഇല്ലാതെയാണ് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന എലോൺ എന്ന സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കാം. കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.